ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെന്റെ സ്നേഹം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ച് നാം കേട്ട് അറിഞ്ഞാലും അത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ കഴിയില്ല ദൈവത്തിന്റെ സ്തോത്രം. കാരണം സാധാരണ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് ദൈവത്തോട് സ്നേഹവും ഭയവും ഉണ്ടാകുന്നത്, ഉണ്ടാകേണ്ടത്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് വിവേകശൂന്യതയും ബുദ്ധിയില്ലായ്മയും കൊണ്ട് അറിയുന്തോറും ദൈവത്തെ നിസ്സാരമായി കാണുകയാണ് പതിവ്. നമുക്കറിയാം നോഹയുടെ കാലത്ത് സകല മനുഷ്യരും ജലപ്രളയത്താൽ മരിച്ച സംഭവം. അങ്ങനെ ആ മരണത്തെക്കുറിച്ച് ദൈവത്തിന് സങ്കടം തോന്നിയിട്ട് നോഹയോട് മനുഷ്യരോടുള്ള ഉടമ്പടിയെ അറിയിക്കുന്ന ഭാഗം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പിന്നെയും ദൈവം അരുളി ചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കൾ തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. സന്ദർഭം നമുക്കറിയാം. നോഹയുടെ കാലത്ത് സകല മനുഷ്യരും സകല ജീവജാലങ്ങളും പൂർണ്ണമായി നശിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവം ഒരു ഉടമ്പടി, ഭൂമിയും ദൈവവും തമ്മിലുള്ള ഉടമ്പടി മനുഷ്യർക്കായിട്ട് ചെയ്യുന്നതാണ് നാം ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മഴയ്ക്കായി മേഘത്തെ വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവജഡവുമായ സകല ജീവജാലങ്ങളും തമ്മിലുള്ള എന്റെ നിയമത്തെ ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ആ അടയാളം മേഘത്തിൽ വില്ലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവവും ഭൂമിയിലെ സർവജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയുടെ അരുളി ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വില്ല് ദൈവത്തിന്റെ വില്ലെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വില്ല് കാണുമ്പോൾ മനുഷ്യർക്ക് ആശ്വസിക്കാം. പെരുമഴ വന്നാലും ഈ വില്ല് കാണുമ്പോൾ മനുഷ്യർ ആശ്വസിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ വാക്കാണ്. ഇനി ജലം ഒരു സർവ ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമായി വരികയില്ല. എന്നാൽ അതിനുശേഷമുള്ള ദൈവജനം വില്ല് കാണുമ്പോൾ ആശ്വസിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വില്ല് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ജലത്തുള്ളികളിൽ മേൽ പ്രകാശം തട്ടുമ്പോൾ ഒരു വില്ല് പോലെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അറിവില്ലാതെ ഇരുന്ന ജനം എന്ത് ചെയ്തു? ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അറിവ് വന്നപ്പോൾ മനുഷ്യരെന്ത് ചെയ്തു? ഈ എന്ത് വില്ല്? നമുക്കറിയാമല്ലോ
ജലത്തുള്ളിൽ പ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വില്ലല്ലേ എന്ന് ചിന്തിച്ച് നിസ്സാരമായി കാണുകയാണ് ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും. എന്നാൽ അതൊരു വിവേകശൂന്യതയാണ്, ബുദ്ധിയില്ലായ്മയാണ്. കാരണം അറിവ് വരുമ്പോൾ, അറിവും പരിജ്ഞാനവും നമുക്ക് കൂടുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ശക്തിയെയും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇവിടെ ഈ ജലത്തുള്ളികൾ മേഘങ്ങളിൽ കൊണ്ടുവരുന്നതാരാണ്? മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. ഈ പ്രകാശം ജലത്തുള്ളികളിൽ തട്ടുവാൻ ഇടയാക്കിയതാരാണ്? മനുഷ്യനല്ല, ദൈവമാണ്. ഇങ്ങനെ ബുദ്ധിയോടും വിവേകത്തോടും ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന ഈ തലമുറ വില്ല് കാണുമ്പോൾ ചിരിക്കുകയാണ്, നിസ്സാരമായി കാണുകയാണ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അറിവ് വർദ്ധിക്കും തോറും ദൈവത്തെ നിസ്സാരമായി കാണുന്ന കാലമാണ്. അറിവ് കൂടുമ്പോൾ നമുക്ക് ദൈവഭയവും സ്നേഹവും കൂടേണ്ടതാണ്. ഇത് പറയാൻ കാരണം ഇതുപോലെയാണ്, ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നിസ്സാരമായി കാണുന്ന തലമുറയാണ്, ചിരിച്ച് കളയുന്ന തലമുറയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് നാം കേട്ട് ഗ്രഹിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിസ്സാരമായി കാണുന്നവർക്ക് ന്യായമായ വിധി ലഭിക്കുമെന്ന് യേശുവിന്റെ വാക്കിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പഹിക്കുന്നവൻ എന്റെ പിതാവിനെയും പഹിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെ കാണുകയും എന്റെ പിതാവിനെ കാണുകയും പഹിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ അവർ എന്നെ വെറുതെ പകച്ചു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിവൃത്തിയാകുവാൻ തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ അർത്ഥം പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നതും ദൈവപുത്രനെ അംഗീകരിക്കുന്നതും ഈ ലോകത്തിൽ സുഖകരമായി ജീവിക്കുവാൻ വേണ്ടിയല്ല, നിത്യജീവൻ പ്രാപിച്ച് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തന്നെയാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഏക ലക്ഷ്യം. ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അഥവാ മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ നിസ്സാരമായി കാണാം. അങ്ങനെ നിസ്സാരമായി കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, യേശു ഈ ഭൂമിയിൽ വന്ന് പിതാവിനെയും പിതാവിന്റെ പദ്ധതികളെയും കുറിച്ച് പറയാതിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം കണക്കില്ലായിരുന്നു. ഇപ്പോഴോ സകല രഹസ്യങ്ങളും യേശു ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ, കുരുടർ കാഴ്ച കാണുന്നു, മുണ്ടന്തർ എഴുന്നേറ്റ് നടക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്ന് നടക്കുന്നു, ഇങ്ങനെയുള്ള വീര്യപ്രവൃത്തികളെ ചെയ്യാതിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ പുത്രൻ സകല കാര്യങ്ങളെ അറിയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ കഴിയില്ല. കേൾക്കാത്തത് ദൈവത്തിന്റെ കുറ്റമല്ല, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കേട്ട് അത് അംഗീകരിച്ച് വിശ്വസിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിച്ചാൽ മതി, അത് ഈ ലോകത്തോട് സംസാരിച്ചതിന് തുല്യമാണ്. ഈ ഹാളിനകത്ത് വെച്ച് ഒരു സത്യം സംസാരിച്ചാൽ മതി, അത് ലോകത്തോട് സംസാരിച്ചതിന് തുല്യമായി കണക്കാക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് കേട്ടില്ല അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല, ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് അറിയേണ്ട വണ്ണം അറിയുക തന്നെ ചെയ്യണം. അറിഞ്ഞില്ല എന്ന് വിചാരിച്ച്
ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. മാത്രമല്ല, ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കാം. നമ്മൾ കേട്ടിട്ടുള്ളത് ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തത് ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തിട്ടുള്ളത്. ഈ വാക്കുകളെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സഭകളിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചില്ല എങ്കിൽ, അതായത് ഉള്ളവൻ എന്ത് ചെയ്യണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം, പുരോഗതിന് കൊടുക്കണം, ദശാംശം കൊടുക്കണം, കാണിക്ക കൊടുക്കണം, ഇതൊന്നും കൊടുത്തില്ല എങ്കിൽ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് പറഞ്ഞ് വിശ്വാസികളെ ഭയപ്പെടുത്തുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ധനം കൊടുക്കുന്ന കാര്യമോ വസ്തുക്കൾ കൊടുക്കുന്ന കാര്യമോ ഒന്നുമല്ല യേശു ഉദ്ദേശിച്ചത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ വായിക്കാം. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. പിന്നെ ശിഷ്യന്മാർ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളോട് വ്യക്തമായി പറയുന്നു, അവരോട് ഉപമകളായി പറയുവാൻ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവരോട് ഉത്തരം പറഞ്ഞത് യേശു അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയുണ്ടാകും. ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇതൊരു ധനം കൊടുക്കുന്ന വിഷയമല്ല യേശു പറഞ്ഞത്. നമുക്ക് ലഭിക്കുന്ന ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ആദ്യം നമ്മിൽ, അത് നിമിത്തം ഫലം ഉണ്ടാകണമെന്നാണ്. നമ്മിൽ ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്നു എങ്കിൽ വീണ്ടും വീണ്ടും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ദൈവം നൽകിക്കൊണ്ടേയിരിക്കും. ഫലം കായ്ച്ചില്ല എങ്കിൽ നമുക്ക് ലഭിച്ചതും കൂടെ എന്ത് ചെയ്യും, എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ എത്രയോ പ്രാവശ്യം പലരുടെ സുവിശേഷങ്ങൾ കേട്ടിട്ട് ഹൃദയത്തിൽ അംഗീകരിക്കും, ഇത് സത്യമാണ്, ഇതാണ് സത്യം. പക്ഷെ അംഗീകരിക്കുമെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ നിന്നും അത് പൂർണ്ണമായും എവിടെയോ പൊയ്ക്കഴിഞ്ഞിരിക്കും. കാരണം എന്താണ്? ഫലം കായ്ക്കുന്നില്ല. നമുക്ക് ലഭിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ, ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ കുടുംബക്കാരോട് അറിയിക്കണം, മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ മക്കളോട് അറിയിക്കണം, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളോട് അറിയിക്കണം. ഇങ്ങനെ നമ്മിൽ ഫലം കായ്ക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത്, ഈ സത്യങ്ങളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഫലം കായ്ക്കുന്നത്. അങ്ങനെ ഫലം കായ്ക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും, ഫലം കായ്ക്കാത്തത് കൊണ്ട് കണ്ടിട്ട് കാണാതെയും, കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതിരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഫലം കായ്ക്കാത്തത് കൊണ്ട് ദൈവരഹസ്യങ്ങളെ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കുന്നവർ ഫലം കായ്ക്കുന്നില്ല. മാത്രമല്ല, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുന്നതുമില്ല. അതുകൊണ്ട് കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കേണ്ടതിന് തന്നെയാണ് യേശു ഉപമകളായി സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് എത്രയോ ഉപമകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം എന്താണ്? നമ്മളത് ദൈവപുത്രനെ കണ്ടാലും ദൈവപുത്രന്റെ വാക്കുകൾ കേട്ടാലും അത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഫലം കായ്ക്കുന്നില്ല. ഫലം കായ്ക്കാൻ കഴിയാത്ത തടസ്സങ്ങൾ എന്താണ്? സഭയാണോ, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടായ്മയാണോ? അങ്ങനെയെങ്കിൽ ഫലം കായ്ച്ചില്ല എങ്കിൽ നശിക്കുന്നത് സഭയോ കൂട്ടായ്മയോ അല്ല, ദൈവിക രഹസ്യങ്ങൾ ലഭിച്ച നമ്മൾ തന്നെയാണ്. ഒടുക്കത്തെ നാളിൽ ഉയർത്തുന്നവർക്ക് ഉയർത്തെഴുന്നേറ്റ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. നിത്യ ജന്മത്തിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ, അത് ലഭിച്ചാൽ, ദൈവത്താൽ ലഭിച്ചാൽ
നമ്മിൽ ഫലം കായ്. മാത്രമല്ല നമുക്ക് വേണ്ടപ്പെട്ടവരോട് അറിയിച്ച് അവരും ദൈവരാജ്യത്തിനൊരു അംഗമാകുന്ന അവസരം നമ്മൾ മുഖാന്തരം ഉണ്ടാക്കണം. അങ്ങനെ നമ്മിൽ ഫലം കായ്ച്ച് ദൈവം നിരവധി രഹസ്യങ്ങളെ വെളിപ്പെടുത്തി നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ ഈ ലോകപരമായ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് ആത്മീയമായ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ ലോകത്തിലെ സകല വിഷയങ്ങളും ത്യജിച്ചുകൊണ്ട് നിസ്സാരമായി കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ ദൈവം എത്തിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആത്മീയത്തിന് ഒരു പ്രാധാന്യവുമില്ല. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവവുമായി ഏതൊരു ബന്ധവും സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാത്തത് കൊണ്ട് മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എല്ലാവരും പറയുന്നു ദൈവരാജ്യമുണ്ട്, വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ആത്മീയമായ സന്തോഷത്തിലേക്ക്, ആത്മീയമായ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർ ഈ ലോകത്തിലുള്ളതിനേക്ക് ത്യജിക്കും. അങ്ങനെ ത്യജിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്ത് എന്നറിയുവാണ് സകലതും വിട്ടുപോകുന്ന യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഗുരുവേ, ഞങ്ങൾ അങ്ങയുടെ പിറകാലെ വന്നു, സകലതും വിട്ടിട്ടാണ് വന്നത്. അങ്ങനെ സകലതും വിട്ടിട്ട് വന്ന് നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി മത്തായിയുടെ സുവിശേഷം 19:28. യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ സകലതും വിട്ട് എന്നോട് പോകുന്ന പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളെ 12 നിങ്ങൾ ന്യായം വിധിക്കുമെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിസ്സാരമായി കണ്ടാൽ പാപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമല്ല, ശിക്ഷ ഉറപ്പാണ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളിൽ ഫലം കായ്ച്ച് നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവരിലേക്കും ഫലം പുറപ്പെട്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ സകലതും, ഈ ലോകത്തിലെ സകലതും ത്യജിക്കുകയും മാത്രമല്ല വീണ്ടും ജനനത്തിൽ പുനരുത്ഥാനത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം 12 12 ഗോത്ര വംശങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കും. അത് സ്വർഗരാജ്യത്തിലുള്ള പദവിയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് നിസ്സാരമായി കണ്ടാലും ഇതൊരു സത്യമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ളവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് ഈ സമയം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ സത്യത്തിലും നീതിയിലും ന്യായത്തിലും ജീവിച്ചുകൊണ്ട് നീതിമാന്മാരായി തീർന്നവർക്ക് മാത്രമേ സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കിയാലും അതിനുവേണ്ടി ഈ ലോകത്തിലുള്ളവരെ സകലവും ത്യജിച്ച് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകലതും വെടിഞ്ഞ് യേശുവിനെ അനുഗമിച്ചവർക്കുള്ള ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് സിംഹാസനത്തിലിരുന്ന് ന്യായവിധി നടത്തുവാനുള്ള അധികാരം ലഭിക്കുമെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.